ഒരാളെവിടെ കാത്തു പോട്ടു നോക്കാം ആരാണെന്ന്. മിനിമോളെ, നീ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും നാല് ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മറ്റ് മൂന്ന് ഭാഷകളും ഹീറോയിനായിട്ടാണ് ചെയ്തത്. എന്തുകൊണ്ട് മലയാളത്തിൽ അങ്ങനത്തെ റോൾ ചെയ്യുന്നില്ല? ഇതിപ്പോൾ നിന്നോട് വീട്ടിലിരുന്ന് എനിക്ക് ചോദിക്കാം, പക്ഷേ മറ്റുള്ളവരറിയട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പ്രോഗ്രാം മുഖാന്തരം ചോദിക്കണമെന്ന് തോന്നി. ചോദിച്ചു അവളത് ചോദിക്കണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ട് വന്നതാ. എന്റെ കൂടെ അവർക്ക് എന്തും ചോദിക്കാം വീട്ടില്, പക്ഷെ അവളത് ചോദിക്കുമ്പോൾ ഒരു അഭംഗി പോലെ എനിക്ക് തോന്നി. വിട്ടാസിക്ക് ചോദിക്കാൻ ഓടപ്പറപ്പുകൾ പണിതിരിയാന്ന് പറഞ്ഞ ഇങ്ങനെയാ. അല്ല, പണിയല്ല, അവൾ എന്നോട് ചോദിക്കും, അവക്കെല്ലാം അറിയാം, എന്റെ കാര്യം എന്നെക്കാളും നന്നായി അറിയാവുന്നവള് അവള്. പക്ഷേ അതിനുള്ള റീസണാണ് ഇപ്പൊ വിട്ടാജി പറഞ്ഞത്, അങ്ങനെ റോള് ചെയ്തു, അമ്മയുടെ നിർബന്ധം തന്നെ ആയിരുന്നു. ആണ് അമ്മ പറഞ്ഞൊരു വാക്ക് വിട്ടാജി, സീറോയിൽ നിന്നൊന്നും സൃഷ്ടിക്കാനൊക്കൂല, ശൂന്യതയിൽ നിന്നൊന്നും നമുക്ക് സൃഷ്ടിക്കാനൊക്കൂല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ നിന്ന് കയറി പിടിച്ച് വേണം. ഞാനൊരു വട്ടെ പെരുവണ്ണാർത്ത വിശേഷങ്ങളിൽ ഞാൻ അഭിനയിച്ചില്ലായെങ്കിൽ ഇന്ന് 20 വർഷത്തിന് ശേഷം നാഷണൽ അവാർഡ് വരെ കൽപ്പന എത്തില്ലായിരുന്നു, 100 ഓളം മലയാള സിനിമയിൽ ഡിഫറൻറ്റ് റോൾ ചെയ്യില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അമ്മയാണ് പറഞ്ഞത്. പിന്നെ ഒരുപക്ഷെ നല്ല നായിക വേഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. അല്ല വിട്ടാസി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എന്നെ ഈ രൂപത്തിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? ഞാൻ റിബലായത്, ഞാൻ റിബലാവുന്ന ഈ രണ്ട് പെമ്പിളരുടെയും സൗന്ദര്യവും ഈ രണ്ട് പെമ്പിളും രണ്ട് ആമ്പിളരുടെയും ഇവരാണ് നമ്മളെ ആണ് എന്നെ ഈ രീതിയിൽ നക്സലൈറ്റ് ആക്കിയത് ഇവരാണ്. അതിൻ്റെ മെയിൻ റീസൺ അച്ഛൻ അതിസുന്ദരൻ. അതിസുന്ദരൻ എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ കളറും 6 അടി 2.5 ഇഞ്ച് പൊക്കോ അച്ഛൻ, അമ്മ 5 അടി 7 ഇഞ്ച് അതിസുന്ദരി. വിമൻസ് കോളേജിലെ സുന്ദരി ആയിരുന്നു എൻ്റെ അമ്മ പഠിക്കുമ്പോൾ. അവൾക്ക് ഭംഗിയുണ്ട്, ഉർവശിക്കും അതെ സുന്ദരി, അനിയന്മാരും ഉണ്ട്. ഇവർക്ക് രണ്ട് പേർക്കും ചുരുണ്ട മുടി, നല്ല പണിഞ്ഞ മുടി, നല്ല മൂക്ക്, കുഞ്ഞി വായി. ഇതിന് പാക്കിൻ്റെ അത്രയുള്ളൊരു മുഖമേ ഉള്ളൂ, ഇത്ര പോലും ഇല്ല അതിൻ്റെ മുഖം. അപ്പോൾ ഉർവശി വന്നിട്ട് ഓറഞ്ചിൻ്റെ കളറും നല്ല ചുരുണ്ട മുടിയും ഒക്കെ. എനിക്ക് മാത്രം ഷോക്കടിച്ച പൂച്ചയെ പോലൊരു തലമുടിയാണ്. തലമുടി എന്ന് മാത്രമല്ല, ഞാനത് ഇന്നിപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ പ്രസംഗിച്ചിട്ട് വന്നൊരു കാര്യമാണ്. 31 മാർച്ച് ഏപ്രിൽ 2 ആകുമ്പോൾ ഞങ്ങളുടെ തലമുടി മൊത്തം മുട്ടയടിക്കും, പേൻ പെരുത്തിട്ടെ. ഇന്ന് കുട്ടികളുടെയൊന്നും സ്കൂളിൽ പേനില്ല, അന്ന് ഞങ്ങൾക്ക് പേൻ പെരുവല്ലോ. അപ്പോൾ എല്ലാം ഏപ്രിൽ 2 ആകുമ്പോൾ മുടിവെട്ടാൻ ഗോവിന്ദമ്മാമൻ എന്ന് പറഞ്ഞൊരാൾ വരും. ഇത് വന്ന് 5 പേര്, അപ്പോൾ ആൺകുട്ടികളും പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾക്ക് മുടി വെട്ടണം. ഈ 5 പേരെയും ഷേവ് ചെയ്ത് ഈ പൊങ്കാലക്കലങ്ങൾ പോലെ അടുക്കി വെച്ചേക്കും, ഇങ്ങനെ മിനിങ്ങും തലയൊക്കെ ഇരുന്നിങ്ങനെ. അപ്പോൾ ഇത് ഈ മുട്ടത്തലയും കൊണ്ടിരിക്കുക. അപ്പം സ്കൂള് തുറന്ന് 2 മാസം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ഇച്ചിരിയല്ലേ മുടി വരും. കലമോക്കും പൊടി മോക്കും ഈ രണ്ട് പെമ്പിള്ളേർക്കും മയത്തിൽ ഇങ്ങനെ ചുരുണ്ട് വരുമ്പം എനിക്ക് മാത്രം ആകാശത്തോട്ട് നോക്കി നമ്മൾ ഈ ബാത്റൂമൊക്കെ കഴിയുന്ന ബ്രഷ് പോലെയാ തലമുടി. ഷോക്കടിച്ചിരിക്കുന്ന പൂച്ച നിൽക്കും പോലെയാണ് ഞാൻ നിൽക്കുന്നത്, കാന്തം വിഴുങ്ങിയതുപോലെ. ഒരു മയവും ഇല്ല. സ്കൂളിലെത്തുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല വിട്ടാ, എണ്ണ തേച്ചാലും ഇതൊന്നും മടങ്ങൂല്ലല്ലോ. വയലിൽ നട്ട് വെച്ച പോലെ നട്ടി വെച്ചിരിക്കുക, നമ്മുടെ സ്വഭാവം അത് തന്നെ, എൻ്റെ സ്വഭാവം പോലെ. എൻ്റെ സ്വഭാവം ഇതിന് ശേഷം ഇങ്ങനെ ആയത്. അപ്പം ഈ രണ്ട് പെമ്പിള്ളേരും നല്ല ഫീച്ചേഴ്സ്, ഇപ്പം അവളെന്ത് സുന്ദരിയാണ്, ഉർവശി നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം എന്നെ മാത്രം അന്ന് ഈ പുഴുത്ത റേഷനരിയുടെ കളറായിരുന്നു എന്നെ കണ്ടാൽ. ഇന്നാണ് കുറച്ചുകൂടെ മാറി മേക്കപ്പൊക്കെ ഇട്ടിങ്ങനെ മഞ്ഞിച്ച് മഞ്ഞ കളറ്, അതിൻ്റെ കൂടെ അസ്ഥി പോലൊരു ശരീരം, കൊരുത്ത് യുദ്ധത്തിന് നിൽക്കുന്ന പോലെ എല്ല് നെഞ്ചിലൊക്കെ അന്ന്, അതായത് 8 വയസ്സിലെ കാര്യം ഞാൻ പറയാം, ഇങ്ങനെ കൊരുത്ത് നിൽക്കുന്ന ഇതുമായിട്ട്. അപ്പോൾ ഈ രണ്ട് യൂണിഫോമൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ തച്ചു തരുള്ളൂ വർഷത്തിൽ അച്ഛൻ. അപ്പോൾ ഈ യൂണിഫോം ഇട്ടോണ്ട് പോകുമ്പോൾ ഈ രണ്ട് പെമ്പിളിങ്ങനെ, ഇപ്പോൾ വീട്ടിൽ അച്ഛൻ്റെയൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇവിടെ വി പി ചേട്ടൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഇവൾ ഇറങ്ങി വരും, ഒരു പെറ്റിക്കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കലാരഞ്ജി ഇവ എന്ത് നല്ല മോഹം കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞാൽ അവളെ ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞ് ഉർവശി, ഇതിങ്ങനെ ആൾക്കാരുടെ വെട്ടത്ത് വരത്തില്ല, മുഖം ഇങ്ങനെയാണ് അവളുടെ എപ്പോഴും. ഇങ്ങനെ അച്ഛൻ വിളിക്കുന്നതുകൊണ്ട് പേടിച്ച് വരിക, വരുമ്പോൾ ഉണ്ട് ഇത് വെളുത്ത് തുടുത്ത് നല്ല ചുരുണ്ട മുടിയൊക്കെ ഒരു കൊച്ച്, രണ്ട് പെമ്മക്കളും അല്ലല്ലോ, ഇനിയൊന്നുണ്ട് മിനു എന്ന് വിളിക്കും അച്ഛൻ. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ മുഖം, ആ ഇത് എത്രാമത്തെ കുട്ടിയാ, രണ്ടാമത്തെ ആറേഞ്ച്, എവിടുന്നേന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ചോദിക്കാതെ ഇത് രണ്ടാമത്തതോ. ഇത് കേട്ട് സൈഡിട്ട് അച്ഛനോട് പറഞ്ഞു ദത്തെടുത്ത് കുട്ടിയാ. അല്ല, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്ന് അധികം വന്നതിനെ കളഞ്ഞു, കാരണം എന്റെ കയ്യിരിപ്പുണ്ട്. പല വീട്ടിലും പോയി ബെല്ലടിച്ചിട്ട് പോവുക, അവരുടെ വീട്ടിൽ പോയി ഇത് പറിക്കുകയൊക്കെ ചെയ്യുമ്പോ. അപ്പോ ഈ രണ്ട് പെമ്പിള്ളേര് പിന്നെ അനിയന്മാര് സുന്ദരന്മാരാ. അവരോട് മറ്റുള്ളവർ കാണിച്ചിട്ടുള്ള സൗന്ദര്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ബഹുമാനം അല്ലെങ്കിൽ സ്നേഹത്തോടുള്ള പ്രതിക്രിയയായിരുന്നു. പ്രതിക്രിയ എന്നെ ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണമെന്ന്. അപ്പൊ അവരുടെ മുമ്പിൽ റൗഡിസം കാണിക്കുക, ചവിട്ടുക, അടിക്കുക, തുപ്പുക. എന്റെ രണ്ട് കയ്യും കാലും ഒരിക്കലും ഫ്രീ ആയിരുന്നിട്ടില്ല. ഈ 4 പേരെ ഞാൻ എതിരിടണ്ടേ, ഒരു കാലം ഒരു കൈ, ആമ്പിള്ളയുടെ പുറത്ത് 2 കാലും, ഇവരുടെ കൈയും, പിന്നെ വാ കൊണ്ടുള്ള തുപ്പും. ഇവര് 4 പേരും എന്നോട് നേരിട്ടാണ് ഞാൻ നക്സലൈറ്റ് ആയതെന്ന് പറയാം. ചട്ടമ്പി ആയിരുന്നു ഞാൻ. ഞാൻ ചെയ്യാത്ത ഒരു 14 വയസ്സ് വരെ പെൺകുട്ടി എന്നുള്ളതല്ലേ ഞാൻ ചെയ്യാത്ത പ്രവൃത്തികളില്ല എന്ന് പറയാം. കാരണം എന്റെ കുഞ്ഞിലെയാണ് അത്, വിട്ടാസി ആലോചിക്കണം. എന്റെ കുട്ടിക്കാലത്തെ 14 വയസ്സല്ല ഇന്ന്. 14 വയസ്സൊരു കുട്ടിക്ക് 40 വയസ്സിൻ്റെ ബുദ്ധിയുണ്ട്.